السلام علیکم ورحمۃ اللہ وبرکاتہ. الحمد للہ رب العالمین، الصلاۃ والسلام علی اشرف المرسلین وعلی آلہ وصحبہ اجمعین. سورۃ الکافرون، سورۃ الکافرون پت وٹم പറയുന്ന രീതിയിൽ ആരെങ്കിലും ഓതിയാൽ കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന എല്ലാ നല്ല ഉദ്ദേശങ്ങളും പെട്ടെന്ന് നടക്കും, സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്നത് ദാരിദ്ര്യത്തെ തടയുന്നതാണ്. സൂറത്തുൽ കാഫിറൂൻ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, നേരത്തെ നാം ഒരു വീഡിയോയിൽ കുറേ വിഷയം ചർച്ച ചെയ്തു. അതിൽ ആ സൂറത്തിൻ്റെ മഹത്വം ഇങ്ങനെ വിശദീകരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ആ സൂറത്തിൻ്റെ പേര് പറയാൻ മറന്നുപോയി. അത് സൂറത്ത് ഇഖ്ലാസാണ്. അപ്പോൾ ആ സൂറത്തും അതുപോലെ സൂറത്തുൽ കാഫിറൂൻ, ഇതൊക്കെ വലിയ ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന സൂറത്താണ്. സൂറത്തുൽ കാഫിറൂൻ അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് നോക്കൂ. സാധാ ഒരു സുന്നത്ത് നമസ്കാരങ്ങളിലും കൂടുതൽ വെള്ളിയാഴ്ചയുടെ മകരി നമസ്കാരം, ഇത്തരത്തിലുള്ള നമസ്കാരങ്ങളിലെല്ലാം നമുക്ക് മഹാരഥന്മാർ പഠിപ്പിച്ചതാണ് സൂറത്തുൽ കാഫിറൂൻ, സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ വേണ്ടി. എന്തുകൊണ്ട്? അതിൻ്റെ മഹത്വം അത്രയും വലുതാണ്. അത് ഓതുന്നവൻ്റെ ദാരിദ്ര്യങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ട്, പ്രശ്നങ്ങളെ തൊട്ടെല്ലാം അവനിക്ക് പരിഹാരമാകും. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്താകാനുള്ള തോഫീക്കൊക്കെ. കാരണം കാഫിരിങ്ങൾ വന്ന് ചോദിക്കുന്ന ആ ഒരു രംഗവും, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദുൻ, ഞങ്ങൾ ആരാധിക്കുന്ന പോലെ ഒരു വർഷം അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആരാധിക്കുന്ന ആ ഒരു ചർച്ചാ വിഷയം നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, ലഖും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ദീൻ നിങ്ങൾക്ക്, വലിയ ദീൻ എൻ്റെ ദീൻ എനിക്ക് എന്ന് പറഞ്ഞതാണ്. കാരണം ഈ ഇബാദത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സൗഹാർദ്ദമോ ഒന്നുമില്ല. ഇപ്പോൾ നോക്ക്, പല സ്ഥലങ്ങളിൽ അങ്ങനെയുള്ളൊരു രീതി കാണുന്നുണ്ട്. അതൊരിക്കലും പരിശുദ്ധ ഇസ്ലാം വിരോധിച്ച കാര്യം കൂടിയാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, സൂറത്തുൽ കാഫിറൂൻ ഓതിൻ്റെ സമയം, സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം ഓതിയാൽ മതി. സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം നിങ്ങൾ ഓതുകയാണെങ്കിൽ അൽഹംദുലില്ലാ, പെട്ടെന്ന് കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഉദ്ദേശങ്ങൾ പെട്ടെന്ന് സാധിച്ചു കിട്ടും. അതോടൊപ്പം സാമ്പത്തിക ഉയർച്ചയും കിട്ടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഒരുപാട് ആൾക്കാർ കമൻറ്റോടെ ദ്വാരക്കാനുണ്ട്, വസിയത്ത് ചെയ്തവരുണ്ട്. അതുപോലെ പല നിലക്ക് ദ്വാരക്കാൻ വസിയത്ത് ചെയ്തവരുണ്ട്. അവരെന്തുദ്ദേശം വെച്ചിട്ടാണ് റബ്ബെ വസിയത്ത് ചെയ്തെന്ന് നീ അറിയുന്നവനാണ് റഹ്മാനെ. അവരുടെ എല്ലാവരുടെ മുറാദ് അള്ളാഹു പരിശുദ്ധമായ റമദാൻ്റെ ഹക്കജാ വർഗത്തുകൊണ്ട് അള്ളാഹു നീ പൂർത്തിയാക്കി കൊടുക്കണേ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.